പക്ഷേ ഡി ജി പി ഇതുവരെ ക്ലിഫ് ഹൗസിലേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ വരവാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഈ കൂടിക്കാഴ്ച, മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച, എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള നടപടിയിൽ നിർണായകമാണ്. അദ്ദേഹമാണ് എ ഡി ജി പിക്കെതിരെയുള്ള രണ്ട് അന്വേഷണം നടത്തിയിരിക്കുന്നത്. ഒന്ന്, പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ, സ്വർണ്ണക്കടത്ത്, അധോലോകം, കൊലപാതകം അടക്കമുള്ള ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഡി ജി പി അന്വേഷിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു ടീം ഉണ്ടായിരുന്നു അത് അന്വേഷിക്കാൻ. അത് ഐ ജി സ്പർജൻ കുമാർ അടക്കമുള്ള, ഡി ഐ ജി തോംസൺ ജോസ് അടക്കമുള്ള, എസ് പിമാരടക്കമുള്ള ഉദ്യോഗസ്ഥർ ആ ടീമിൽ ഉണ്ടായിരുന്നു. അവരാണ് പി വി അൻവർ എം എൽ എക്കെതിരെയുള്ള, പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയത്. മറ്റൊന്ന്, ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടതുമായി ബന്ധപ്പെട്ടാണ്. ആ വിവാദം ഡി ജി പി നേരിട്ടാണ് അന്വേഷിച്ചത്. അതിൽ എം ആർ അജിത് കുമാറിൻ്റെ മൊഴി അദ്ദേഹം രണ്ടാമത് രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ആർ എസ് എസ് ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടില്ല. ആർ എസ് എസ് നേതാവ്, എ ഡി ജി പിക്ക് ഒപ്പം പോയ ആർ എസ് എസ് നേതാവ് വിളിച്ചു വരുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം മൊഴി കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഭാഗം മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് കേട്ടത്. അത് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ വാദം മാത്രമാണ്. ആ കൂടിക്കാഴ്ച സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട് റിപ്പോർട്ടിൽ. അതിനൊപ്പം തന്നെ എന്തിനാണ് കണ്ടത് എന്നുള്ള ഒരു കൃത്യമായ കാരണം എ ഡി ജി പി വിശദീകരിച്ചിട്ടില്ല എന്നും ആ റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ ആ ആർ എസ് എസ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ചില കുഴപ്പങ്ങൾ ഡി ജി പി കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങൾ അന്വേഷിച്ച സംഘത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ ആ ആരോപണത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിലവിൽ മറ്റൊരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. അത് മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഈ വിവാദങ്ങൾക്ക് ശേഷം ആരംഭിച്ചിട്ടുണ്ട്. അതൊരു കുറച്ച് ഗ്രാവിറ്റി ഉള്ള കേസാണ്. അതിൽ ലോക്കൽ പോലീസിന് പിഴവ് വന്നിട്ടുണ്ടെന്ന് ഡി ജി പിയുടെ ഇപ്പോഴത്തെ നടത്തിയ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ അന്വേഷണങ്ങൾ വഴികളിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. മറ്റൊന്ന്, സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ്. അത് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റ് 1 അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വിജിലൻസ് അന്വേഷിക്കുന്ന ആ സാമ്പത്തിക ക്രമക്കേടുകൾ അത് ഈ അന്വേഷണ സംഘം പരിഗണിച്ചിട്ടേ ഇല്ല. പകരം മാമി തിരോധന കേസ് മലപ്പുറത്ത്. ഞങ്ങൾ ഒരുപാട് റിപ്പോർട്ടർമാർ അവിടെയുണ്ട്. കാരണം അപ്പോഴെപ്പോഴുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക, അവരുടെ രാഷ്ട്രീയ കൗതുകം ഉണർത്തുന്ന തീരുമാനങ്ങളിലേക്ക് കേരളം കടക്കുമോ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കടക്കുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഡി ഡി ജി പി എം ആർ അജിത് കുമാർ തെറിക്കുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അമൽ തെന്നമ്പറമ്പിൽ കൂടി ചേരുന്നുണ്ട്. അമൽ, അവിടെയുള്ള നിർണായക കൂടിക്കാഴ്ചകളാണ് നമ്മെ സംബന്ധിച്ചോളം പ്രാധാന്യം അർഹിക്കുന്നത്. ഓരോ വാഹനങ്ങളുമൊക്കെ അകത്തേക്കും പുറത്തേക്കുമൊക്കെ കടന്നും പോകുന്നുണ്ട്, ചിലത് വരാൻ കാത്തിരിക്കുന്നുണ്ട്. അതിൽ ഡി ജി പിയുടെ വരവാണ് വളരെ പ്രധാനപ്പെട്ടത്. എന്തൊക്കെ നിർണായക ചർച്ചകളാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്? വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദം സർക്കാരിൻ്റെ മേലുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ ആർ അനന്തകൃഷ്ണൻ നൽകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഡി ജി പി ക്ലിഫ് ഹൗസിലേക്ക് എത്തി ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ സമയങ്ങളിലെല്ലാം തന്നെ ഈ ആവശ്യം എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റണമെന്നൊരു ആവശ്യം ഉയരുമ്പോൾ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നൊരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നത്. ഇപ്പോഴെന്തായാലും അന്വേഷണ റിപ്പോർട്ടായിരിക്കുന്നു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അല്ലായെങ്കിൽ ഇത്തരത്തിൽ ഇതിപ്പോൾ മുഖ്യമന്ത്രിയും ഡി ജി പിയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച എന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കം ഓഫീസിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം അവിടേക്ക് എത്തി ഒരു ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ അതിലൊരു രാഷ്ട്രീയ തീരുമാനം കൂടി ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ചും നിയമസഭാ സമ്മേളനത്തിന് മുൻപായി എ ഡി ജി പിക്കെതിരെ നടപടി വേണം എന്നൊരാവശ്യം സി പി ഐ ഉന്നയിച്ചിരുന്നു, ആർ ജെ ഡി ഉന്നയിച്ചിരുന്നു. പക്ഷേ ആവശ്യമൊന്നും മുഖവിലേക്ക് എടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്ന് മാത്രമല്ല ആദ്യം പറഞ്ഞ നിലപാട് മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ് ചെയ്തത്. റിപ്പോർട്ട് വരട്ടെ, പരാതിയുടെ പേരിൽ മാത്രം നടപടിയെടുക്കാനാകില്ല എന്നൊരു കാര്യം. ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മൾ വളരെ കൗതുകത്തോടു കൂടി പല ചർച്ചകളും നടത്തിയിട്ടുണ്ട്, പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ മുഖ്യമന്ത്രി വന്ന മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞു അതൊന്നുമില്ല, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന പിടിവാശിയിലായിരുന്നു. അത്തരം സന്ദർഭങ്ങളൊക്കെ വെറും പുകയായി മാറിയത്. ഇന്നിപ്പോൾ അതല്ല അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ ക്ലിഫ് ഹൗസിൽ നടക്കുന്നു.